റെയിൽവേ സ്റ്റേഷനിൽ പോലും ഇതുവരെ നാം കണ്ടുകൊണ്ടിരുന്ന എൻക്വയറി സെൻറ്റർ, വിവരാന്വേഷണ കേന്ദ്രം എന്നൊക്കെയുള്ളത് മാറ്റി തൽസ്ഥാനത്ത് ഹിന്ദി പ്രതിഷ്ഠിക്കുന്നു. മഹാത്മാഗാന്ധിയെ കൊല്ലാൻ പല കാരണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് ഈ ജനകീയ ഹിന്ദി അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു എന്നതുകൂടിയായിരുന്നു. നിരവധി ഹിന്ദികളുണ്ട്, അതിൽ ഏത് ഹിന്ദിയാണ് ഇന്ത്യൻ ഭരണകൂടം പ്രോത്സാഹിപ്പിക്കുന്നത്? ദേശീയ ഭാഷയുടെ സ്ഥാനം സംസ്കൃതം ഏറ്റെടുക്കുന്നത് വരെ താൽക്കാലികമായി ഹിന്ദി ആ സ്ഥാനത്ത് തുടരേണ്ടതാണ്. മഹാത്മാഗാന്ധിയുടെ ഹിന്ദുസ്ഥാനി, ഭൂരിപക്ഷം ജനങ്ങൾ സംസാരിക്കുന്ന ഹിന്ദി ഛന്ദ ഭാഷയാണ്, അത് ഭാരതീയ സംസ്കാരത്തിന് കളങ്കമാണ്. നമ്മുടെ രാജ്യം ഇന്ന് നിരവധി യഥാർത്ഥ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ജനത കടുത്ത തൊഴിലില്ലായ്മയുടെയും പട്ടിണിയുടെയും വിലക്കയറ്റത്തിൻ്റേതുമായ ദൈനംദിന ജീവിതത്തെ അസാധ്യമാക്കുന്ന, മുൾമുനയിൽ നിർത്തുന്ന നിരവധി യഥാർത്ഥ പ്രശ്നങ്ങളിലൂടെ ഇന്ത്യൻ ജനത കടന്നു പോകുന്നുണ്ട്. അതേസമയം തന്നെ മതനിരപേക്ഷ ജനാധിപത്യ മാനവിക ഫെഡറൽ മൂല്യങ്ങളെ കീഴ്മേൽ മറിക്കുന്ന ഒട്ടേറെ സംഭവങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായി ഇന്ത്യയിൽ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ മൗലികമായ ഒരു ജനത അഭിമുഖീകരിക്കുന്ന ജീവിത പ്രശ്നങ്ങളെ ആകെ മാറ്റിവെച്ച് വ്യാജമായ കൃത്രിമമായ തർക്കങ്ങളുടെ ഒരു ലോകം സൃഷ്ടിക്കാനാണ് ഇന്ത്യൻ ഭരണാധികാരികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും ധരിക്കുന്ന വസ്ത്രവും സംസാരിക്കുന്ന ഭാഷയും പങ്കുവെക്കുന്ന ബന്ധങ്ങളും എന്തുമേതും കൃത്രിമ തർക്കത്തിൻ്റെ ഒരു ലോകത്തിലേക്ക് മറിച്ചിടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് കൃത്രിമ പ്രശ്നങ്ങളിലേക്ക്, വ്യാജ പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ ജീവിതം മറിച്ചിടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു സന്ദർഭത്തിലാണ് ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കൽ എന്നൊരു പ്രശ്നം പുതുതായിട്ട് എന്ന് പറഞ്ഞുകൂടാ, നേരത്തെ ഒരു ചുവട് മുന്നോട്ട് വെച്ചു. എന്നാൽ ഇന്ത്യൻ ജനത നടത്തിയ പ്രതിഷേധത്തിൻ്റെ പശ്ചാത്തലത്തിൽ 3 ചുവട് പുറകോട്ട് വെച്ചു. എന്നാൽ 2024 തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കുറേ കൂടി തീവ്രമായ വൈകാരിക പ്രശ്നങ്ങൾക്ക് തീ കൊളുത്തിക്കൊണ്ട് ഇന്ത്യൻ ജനതയുടെ വിവേചന ബോധത്തെ തന്നെ വൈകാരിക വെള്ളപ്പൊക്കത്തിൽ മുക്കിക്കൊല്ലാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയിലാണ് എന്ന് വേണം വിചാരിക്കാൻ ഇപ്പോൾ വീണ്ടും ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ പ്രയോഗത്തിൽ പതുക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ തത്വത്തിൽ അത് പിൻവലിക്കുന്നതായി പ്രഖ്യാപിച്ചുവെങ്കിലും വിവിധ ഭാഷകൾ സംസാരിക്കുന്ന പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ജീവിതത്തിലേക്ക് കൈകടത്തുന്ന തരത്തിൽ ബോർഡുകൾ തിരുത്തി എഴുതപ്പെടുന്നു, പ്രചാരണങ്ങൾ വരുന്നു, വ്യാപകമായി ജനങ്ങൾക്ക് ദൈനംദിനം ആശ്രയിക്കേണ്ടി വരുന്ന റെയിൽവേ സ്റ്റേഷനുകളിൽ പോലും ഇതുവരെ നാം കണ്ടുകൊണ്ടിരുന്ന എൻക്വയറി സെൻറ്റർ, വിവരാന്വേഷണ കേന്ദ്രം എന്നൊക്കെയുള്ളത് മാറ്റി തൽസ്ഥാനത്ത് ഹിന്ദി പ്രതിഷ്ഠിക്കുന്നു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നാം പരിഗണിക്കേണ്ടത് ഇതേത് ഹിന്ദിയാണ് എന്ന ചോദ്യമാണ്. നമ്മുടെ നാട്ടിൽ നിഷ്കളങ്കരായി പലരും പറഞ്ഞു പോരുന്നത് ഇന്ത്യയിൽ ഭൂരിപക്ഷം ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണ്. ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് തോന്നാവുന്ന ഒരു കാര്യം, ഒരു രാജ്യത്ത് ഭൂരിപക്ഷം പേർ സംസാരിക്കുന്ന ഭാഷ ആ രാഷ്ട്രത്തിൻ്റെ ദേശീയ ഭാഷയായി എല്ലാവരും അംഗീകരിക്കുകയല്ലേ വേണ്ടത്? രണ്ട് കാര്യത്തിലുള്ള തെറ്റിദ്ധാരണയാണ് ഈ കാര്യത്തിൽ നമ്മെ വട്ടം കറക്കുന്നത്. ഒന്ന്, ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത്, ഒരു ബഹുദേശീയത രാഷ്ട്രത്തിൽ ഏതെങ്കിലും ഒരു ഭാഷ ദേശരാഷ്ട്ര ഭാഷയായി അംഗീകരിക്കുന്നത് നമ്മുടെ ദേശീയതയെ തന്നെ തകർക്കുന്ന ഒന്നായിരിക്കും. നമ്മുടെ ഭരണഘടന തന്നെ അംഗീകരിച്ച നിരവധി പ്രാദേശിക ഭാഷകൾ ഉണ്ടായിരിക്കെ ആ പ്രാദേശിക ഭാഷകളിൽ എത്രയോ നൂറ്റാണ്ടുകളായി ജനങ്ങൾ തങ്ങളെ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കെ, വിനിമയം നടത്തിക്കൊണ്ടിരിക്കെ അതൊക്കെ വെട്ടിമാറ്റി മറ്റൊരു ഭാഷയിലേക്ക് അതിനെ വഴിതിരിക്കുന്നത് ദേശീയതക്ക് വെല്ലുവിളിയായിരിക്കും, ഫെഡറലിസത്തിന് വെല്ലുവിളിയായിരിക്കും. രണ്ടാമത്തെ കാര്യം, നിരവധി ഹിന്ദികളുണ്ട്, അതിൽ ഏത് ഹിന്ദിയാണ് ഇന്ത്യൻ ഭരണകൂടം പ്രോത്സാഹിപ്പിക്കുന്നത്? അത് മനസ്സിലാവണമെങ്കിൽ ഇന്ത്യയിലെ നവഭാസത്തിൻ്റെ സൈദ്ധാന്തിക ഗ്രന്ഥമായ വിചാരധാര കൃത്യമായി പറയുന്നുണ്ട്, സംസ്കൃതമാണ് ഇന്ത്യയുടെ ദേശീയ ഭാഷയായിരിക്കാൻ അർഹത. ആ സ്ഥാനം, ദേശീയ ഭാഷയുടെ സ്ഥാനം സംസ്കൃതം ഏറ്റെടുക്കുന്നത് വരെ താൽക്കാലികമായി
ഹിന്ദി ആ സ്ഥാനത്ത് തുടരേണ്ടതാണ്. അതും ഏത് ഹിന്ദി? ദേവനാഗരി ലിപിയിലുള്ള സംസ്കൃതവൽക്കരിക്കപ്പെട്ട ഹിന്ദി. അതുകൊണ്ട് ഇത് ജനാധിപത്യ ജനകീയ കാഴ്ചപ്പാട് പുലർത്തുന്ന ഒരു ഹിന്ദി സമീപനം പോലുമല്ല. ഹിന്ദി ഭാഷക്കകത്തെ നിരവധി മൊഴിഭേദങ്ങളെ തിരസ്കരിച്ചുകൊണ്ട് ഒരേക മാതൃക, സത്യത്തിൽ നാഥുറാം വിനായക് ഗോഡ്സെ മുതൽ പറഞ്ഞു പോരുന്ന മഹാത്മാഗാന്ധി ഹിന്ദുസ്ഥാനി എന്ന് വിളിച്ച ഹിന്ദി ഉറുദു ഒക്കെ ചേർന്ന് ഭൂരിപക്ഷം ജനത ഉത്തരേന്ത്യയിലൊക്കെ സംസാരിക്കുന്ന ആ ഹിന്ദി തമസ്കരിച്ചിട്ട് കൃത്രിമമായ സംസ്കൃതവൽക്കരിക്കപ്പെട്ട ഹിന്ദി, അതായത് മഹാത്മാഗാന്ധിയുടെ ഹിന്ദുസ്ഥാനി ഭൂരിപക്ഷം ജനങ്ങൾ സംസാരിക്കുന്ന ഹിന്ദി ചന്ത ഭാഷയാണ്, അത് ഭാരതീയ സംസ്കാരത്തിന് കളങ്കമാണ് എന്ന കാഴ്ചപ്പാടാണ് ഇന്ന് കേട്ടാൽ നമുക്ക് അതിശയം തോന്നും. പക്ഷേ ചരിത്രമാണ് മഹാത്മാഗാന്ധിയെ കൊല്ലാൻ പല കാരണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് ഈ ജനകീയ ഹിന്ദി അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു എന്നതുകൂടിയായിരുന്നു എന്ന് ഇപ്പോൾ നാം ഓർമ്മിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത് ഹിന്ദിക്ക് വേണ്ടിയുള്ള ആത്മാർത്ഥമായ ഒരു ശ്രമം എന്ന രീതിയിലല്ല തിരിച്ചറിയപ്പെടേണ്ടത്, മറിച്ച് ഹിന്ദി ഭാഷക്കകത്ത് രൂപപ്പെട്ട നിരവധി മൊഴിഭേദങ്ങളെ, ഹിന്ദിക്കകത്തുള്ള വൈവിധ്യങ്ങളെ, ഉത്തരേന്ത്യയിൽ ഭൂരിഭാഗം ജനങ്ങളും സംസാരിക്കുന്ന പലതരം ഹിന്ദികളെ, അതിൻ്റെ ഒക്കെ മുകളിൽ സംസ്കൃതവൽക്കരിക്കപ്പെട്ട ഹിന്ദിക്ക് മേൽക്കോയ്മ സ്ഥാപിക്കാനുള്ള ഇന്ത്യൻ ജാതി മേൽക്കോയ്മയുടെ ഒരു അജണ്ടയായിട്ടാണ് ഇതിനെ നാം നോക്കിക്കാണേണ്ടത്. ഒറ്റവാചകം ഞാൻ സൂചിപ്പിക്കാം, ഭാഷയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് കൗതുകം തോന്നും. അതായത് ആംഗലകവി ബ്രൗണിംഗ് പറയുന്നുണ്ട്, രണ്ട് വാക്കുകൾ കൂടി ചേരുമ്പോൾ മൂന്നാമതൊരു വാക്കല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ആകാശത്തിൽ നക്ഷത്രങ്ങളാണ് പറക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് വളരെ ശരിയാണ്. കാരണം കലർപ്പാണ് സത്യത്തിൽ ഭാഷയുടെ കരുത്തും അതോടൊപ്പം കാന്തിയും. എന്നാൽ ഇന്ത്യയിൽ നമ്മൾ കാണുന്നത് ഒറ്റ വാക്യം മാത്രം ഞാൻ ഉദാഹരിക്കാം. സമീപകാലത്ത് ഇന്ത്യൻ ഫാസിസ്റ്റുകൾ വിദ്യാഭ്യാസ വിചക്ഷണനായി അവതരിപ്പിച്ചിട്ടുള്ള ദീനാനാഥ് ബത്ര നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഉറുദു കലർന്ന ഹിന്ദി വാക്കുകളെല്ലാം ഉപേക്ഷിക്കണം എന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ്. കൗതുകകരമായ കാര്യം, ആ കൂട്ടത്തിൽ ദോസ്ത് എന്നൊരു വാക്കുണ്ട്. ഹിന്ദി സംസാരിക്കുന്നവർക്കും എല്ലാ തരത്തിൽപ്പെട്ട മൊഴിഭേദങ്ങളോടുകൂടിയ ഹിന്ദി സംസാരിക്കുന്നവർക്കും ഉറുദു സംസാരിക്കുന്നവർക്കും മറ്റ് മലയാളമടക്കം തമിഴ് സംസാരിക്കുന്നവർക്കും സുപരിചിതമായ ഒരു ഹിന്ദുസ്ഥാനി വാക്കാണ് ദോസ്ത്. ആ വാക്ക് ഉറുദു കലർന്ന ഹിന്ദി വാക്കായതിനാൽ വെട്ടി മാറ്റണമെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബ്രൗണിങ്ങിൻ്റെ വാക്കുകളും. രണ്ട് വാക്കുകൾ കൂടി ചേരുമ്പോൾ പിറക്കുന്ന നക്ഷത്രത്തെക്കുറിച്ചുള്ള ദീപ്തമായ ആ കാഴ്ചപ്പാടും, രണ്ട് ഭാഷകൾ ആഹ്ലാദകരമായ വിധം സമന്വയിച്ചതിൻ്റെ ഭാഗമായി ഇന്ത്യക്കാർക്ക് ലഭിച്ച അസംഖ്യം മനോഹരമായ വാക്കുകളിൽ, നമ്മുടെ ഗസലുകളിലൂടെ, നമ്മുടെ ദൈനംദിന സംഭാഷണങ്ങളിലൂടെ, എന്തിന് ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും സ്വന്തമെന്ന പോലെ സ്വീകരിക്കപ്പെട്ട ഇത്തരം പദങ്ങൾ പോലും വെട്ടിമാറ്റണമെന്ന അലർച്ചകൾ കേൾക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ശ്രമങ്ങളെ നാം നോക്കിക്കാണേണ്ടത്. അതിനോടൊപ്പം ചേർക്കേണ്ടത് ഭക്ഷണത്തിലും വസ്ത്രത്തിലും വിശ്വാസത്തിലും അഭിരുചിയിലും കാഴ്ചപ്പാടിലും ഒക്കെ ഇതേപോലുള്ള അടിച്ചേൽപ്പിക്കലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇതൊരു കേവല ഭാഷാ പ്രശ്നമല്ല, ഒരു ജനതയുടെ മതനിരപേക്ഷ ജനാധിപത്യ മാനവിക ഫെഡറൽ മൂല്യങ്ങളെ കുഴിച്ചു മൂടാനുള്ള ശ്രമമാണ്. അതിനെതിരെയുള്ള പ്രതികരണങ്ങളും പ്രതിരോധങ്ങളുമാണ് എല്ലാ ഭാഷ സംസാരിക്കുന്ന, ഹിന്ദി അടക്കം സംസാരിക്കുന്ന, തമിഴ് സംസാരിക്കുന്ന, മലയാളം സംസാരിക്കുന്ന, ഇത്രയും കാലം ഒരു സംഘർഷവും കൂടാതെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഭാഷയ്ക്ക് വേണ്ടി, നമ്മുടെയൊക്കെ ജീവിതത്തിന് വേണ്ടി ഇന്ത്യക്കാർ ഒന്നിച്ച് നടത്തേണ്ട വലിയൊരു സമരത്തിൻ്റെ ഭാഗമാണ് ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ഭരണകൂട ശ്രമത്തിനെതിരെയുള്ള ഈ പ്രതിരോധമെന്ന് മാത്രമാണ് സംക്ഷിപ്തമായിട്ട് പറയാനുള്ളത്.